Welcome back to my YouTube channel. Neeru teaching noti. Appo aadiyayittu ningal indha channel kaanunnundengil pettanu subscribe cheyidekane. Appo ella girls indeyum ettom main problem aayirikkum periods nu parayunnathu. Kaaran namukku aa time il oru vaadu reethiyilla painum kaaryangalum stressum okke veruna time aanu. Appo naan എനിക്ക് യൂഷ്വലി ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടാകുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഭയങ്കര പെയിനാണ്, ആ ദിവസം എനിക്ക് എണീക്കാൻ പോലും പറ്റൂല. അപ്പൊ ഞാൻ മെയിനായിട്ട് ആ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഹോട്ട് ബാഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇത്ര കാലം വെച്ച് ഈ ഹോട്ട് ബാഗും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. നമുക്കറിയാം ഹോട്ട് ബാഗ് എന്ന് പറയുന്നത് നമുക്ക് പോർട്ടബിൾ അല്ല, എല്ലാ സ്ഥലത്തും നമുക്ക് കൊണ്ടുപോയി നടക്കാൻ പറ്റൂല. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിക്കേണ്ടി തന്നെ വരും അല്ലേ. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഈ ഹോട്ട് ബാഗിൽ നിന്ന് ഒരു എന്താ പറയാ മോചനം കിട്ടും നോക്കി നടന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് എവറീവിന്റെ ഒരു മെൻസ്ട്രൽ ബെൽറ്റ് കണ്ടു. ഇതാണ് കേട്ടോ എവറീവിന്റെ മെൻസ്ട്രൽ ബെൽറ്റ്. അപ്പോ നമുക്കിതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് കേട്ടോ എവറീവിന്റെ മെൻസ്ട്രൽ ഹീറ്റിംഗ് ബെൽറ്റ് എന്ന് പറയുന്നത്. അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എല്ലാ ഗേൾസിനും യൂസ്ഫുള്ളും ആയിരിക്കും. പിന്നെ ഇതിൽ ഹീറ്റിങ്ങിൻ്റെയും വൈബ്രേഷൻ്റെയും മൂഡ് ഉണ്ട്. ഇതാണ് വൈബ്രേഷൻ്റെ മൂഡ്. പിന്നെ ഇതാണ് കേട്ടോ ഹീറ്റിങ്ങിൻ്റെ മൂഡ്. അതിൻ്റെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള 1, 2, 3 എന്നുള്ള ഫീച്ചറും കൂടി ഇതിലുണ്ട്. പിന്നെ ഇത് ഓൺ ചെയ്യാനും കാര്യങ്ങളും ഓഫ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇനി ഓൺ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ വൈബ്രേഷനാണ് ഓൺ ചെയ്യേണ്ടെങ്കിൽ വൈബ്രേഷൻ്റെ അടുത്ത് ഡബിൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു റെഡ് ലൈറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഞാൻ ഓൺ ചെയ്തപ്പോൾ ഇങ്ങനെ റെഡ് ലൈറ്റ് വന്നു. പിന്നെ അതിൻ്റെ വൈബ്രേഷൻ എത്ര വേണമെന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൈബ്രേഷൻ്റെത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഹീറ്റിൻ്റെതും ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഡബിൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഓണായി വരുന്നത് കാണും. ഹീറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഹീറ്റ് അങ്ങ് സെറ്റായി വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ആണ് ഹീറ്റ് സെറ്റായി വരുന്നത്. അപ്പോൾ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഓഫും ഓണും ആവും. പിന്നെ രണ്ടും നമുക്ക് ഒരുമിച്ച് മോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീറ്റിൻ്റെ ഒന്നിച്ച് വൈബ്രേഷൻ വേണമെങ്കിൽ രണ്ടും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, എന്നിട്ട് അത് ലോങ് പ്രസ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻ ടൈപ്പ് സംഭവമാണ്. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ബോഡിയിലോട്ട് അല്ലെങ്കിൽ സ്കിന്നിലോട്ട് ടൈ ചെയ്താലും വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നൊരു സംഭവമാണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇത് റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബെൽറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബെൽറ്റാണ് കേട്ടോ. അതാ ഇവിടെ ജസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇത് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെച്ചബിൾ കൂടിയാണ് കേട്ടോ, നല്ല രീതിയിൽ സ്ട്രെച്ചായി നിൽക്കുന്നതാണ്. പിന്നെ ബെൽറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെയുള്ളൊരു ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക, അപ്പോൾ ബെൽറ്റ് റിമൂവ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ജസ്റ്റ് ഇട്ട് കൊടുക്കേ വേണ്ടു. ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഫിക്സ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ബെൽറ്റ്. നമുക്കിത് നല്ല കംഫർട്ടബിൾ ആയിട്ടും സിറ്റിംഗ് പൊസിഷനിലും ലേയിങ് പൊസിഷനിലും ഒക്കെ നമുക്ക് ഇതിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇത്. നമുക്കിത് ബോഡിയിലോട്ട് ഡയറക്റ്റായിട്ട് ടൈ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സിനുള്ളിൽ വെച്ച് നമുക്ക് പുറത്തൊക്കെ പോകാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. എനിക്ക് എന്തായാലും ഈ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം നല്ല കംഫർട്ടബിളാണ്. പിന്നെ നല്ല രീതിയിൽ പെയിനും കുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പോർട്ടബിൾ കൂടിയാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ പീരിയഡ്സിൻ്റെ ടൈമിൽ ഭയങ്കര എനിക്ക് പെയിൻ ഉണ്ടാകുന്ന ഒരാളാണ്. അപ്പം നിങ്ങളും എന്നെ പോലെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, അല്ലാത്തവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിതിപ്പോൾ നമ്മൾ ഇവിടെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല റിലീഫ് ആയിരുന്ന ഒരു സംഭവമാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മെൻസ്ട്രൽ പെയിൻ തന്നെ വേണമെന്നില്ല, നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു മസാജറായിട്ടും ഒരു ഹീറ്റിംഗ് മെഷീനായിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മളിപ്പം ഹോട്ട് ബാഗിനെക്കാട്ടിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. നമ്മൾ ചാർജ് ചെയ്താൽ ഒരു 5 hours വരെയെങ്കിലും ഇതിൽ ചാർജ് നിൽക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരിക്കലും നമ്മൾ ഇട്ടിട്ട് ഉറങ്ങാതെ ശ്രദ്ധിക്കുക, കാരണം നമ്മളിതൊരു 12 minutes കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്ത് വെച്ച് പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക.
അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനത്തെ കാര്യങ്ങളും ഹീറ്റ് എക്സ്പോഷർ ആയിട്ടുള്ള ഏരിയാസിലൊന്നും ഇത് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേഗം കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കുറച്ച് ഉപകരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ. ടാറ്റ.